ഹായ് ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ക്യാപിറ്റൽ ഗെയിൻ എങ്ങനെയാണ് കമ്പ്യൂട്ട് ചെയ്യേണ്ടത് എന്നുള്ളതാണ് പഠിച്ചുകൊണ്ടിരുന്നത്. ക്യാപിറ്റൽ ഗെയിൻ കമ്പ്യൂട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങളെല്ലാം മനസ്സിലാക്കിയതുപോലെ തന്നെ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിനും ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനും ഉണ്ട്. നമ്മളത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അതിനകത്ത് ഒരു ഫോർമുല ഉപയോഗിച്ചിട്ട് നമ്മളത് കാൽക്കുലേറ്റ് ചെയ്യാറുണ്ട്. എന്നാൽ ആ പഠിച്ച കാൽക്കുലേഷൻ പ്രൊസീജിയറിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിട്ടുള്ള മറ്റു രീതിയിലാണ് നമ്മൾ ഡിപ്രീഷ്യബിൾ അസറ്റ്സിൻ്റെ ക്യാപിറ്റൽ ഗെയിൻ കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിപ്രീഷ്യബിൾ അസറ്റ്സിൻ്റെ ക്യാപിറ്റൽ ഗെയിൻ കാൽക്കുലേഷനാണ് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഡിപ്രീഷ്യബിൾ അസറ്റ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, അസെറ്റ്സ് എലിജിബിൾ ഫോർ ഡിപ്രീസിയേഷൻ, ഡിപ്രീസിയേഷന് എലിജിബിൾ ആയിട്ടുള്ള അസറ്റുകളാണ്. ഡിപ്രീസിയേഷനെ കുറിച്ചുള്ള ഒരു ഡിസ്കഷനിൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, ദർ ആർ ടു കണ്ടീഷൻസ് ഫോർ അലവിങ് ഡിപ്രീസിയേഷൻ ഫോർ ആൻ അസെറ്റ്. രണ്ട് കണ്ടീഷനുകൾ പറയുന്നുണ്ട് ഡിപ്രീസിയേഷൻ എമൗണ്ട് അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട്. രണ്ട് കണ്ടീഷൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിലൊന്നെന്തായിരുന്നു, ദി അസറ്റ് ഷുഡ് ബി ഓൺഡ് ഓൺലി ഓർ പാർട്ട്ലി ബൈ ദി അസസി. അസറ്റ് അസസി പൂർണ്ണമായിട്ടോ ഭാഗികമായിട്ടോ ഓൺ ചെയ്യുന്ന ഉടമയായിട്ട് വരുന്ന അസറ്റുകളായിരിക്കണം. രണ്ടാമത്തെ കണ്ടീഷൻ, അസറ്റ് ഷുഡ് ബി യൂസ്ഡ് ബൈ ദി അസസി ഫോർ ഹിസ് ബിസിനസ് ഓർ പ്രൊഫഷൻ. ബിസിനസ്സിനോ പ്രൊഫഷനോ വേണ്ടി അസസി ഉപയോഗിക്കുന്ന അസറ്റ് ആവണം. അപ്പോൾ നമ്മൾ രണ്ട് കണ്ടീഷനും കൂടെ ചേർത്ത് പറയുകയാണെങ്കിൽ, അസസി അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിനോ പ്രൊഫഷനോ വേണ്ടി ഉപയോഗിക്കുന്ന അസസി ഉടമയായിട്ട് വരുന്ന, അല്ലെ, പൂർണ്ണമായിട്ടോ ഭാഗികമായിട്ടോ ഒരു അസറ്റിൻ്റെ ഉടമസ്ഥത ആ അസസിക്കാണെങ്കിൽ അസസിക്ക് എന്ത് ചെയ്യാം, ആ അസറ്റിന് ഡിപ്രിസിയേഷൻ എമൗണ്ട് ചാർജ് ചെയ്യാൻ പറ്റും. ഇതാണ് ഡിപ്രിസിയേഷൻ്റെ കണ്ടീഷൻസ്. അപ്പോൾ ഈ രണ്ട് കണ്ടീഷനും അപ്ലിക്കബിൾ ആയിട്ടുള്ള അസറ്റുകളെ വിളിക്കുന്ന പേരാണ് ഡിപ്രീഷ്യബിൾ അസറ്റ്സ് എന്ന് പറയുന്നത്. സാധാരണ ബിസിനസ്സിനകത്തും പ്രൊഫഷനകത്തും ഒക്കെ ഉപയോഗിക്കുന്ന അസറ്റുകൾ ഡിപ്രീഷ്യബിൾ അസറ്റ്സ് ആണ്. നമ്മൾ രണ്ട് ഡിപ്രീസിയേഷൻ മെത്തേഡുകളാണ് ഇൻകം ടാക്സ് ആക്ടിനകത്ത് പഠിച്ചിട്ടുള്ളത്, സ്ട്രൈറ്റ് ലൈൻ മെത്തേഡും റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡും. അതിൻ്റെ ഓരോന്നിൻ്റെയും കാൽക്കുലേഷൻ അത് നമ്മൾ നേരത്തെ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്ന ഒരു ഭാഗത്ത് പഠിച്ചതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്ന കാര്യം, കാൽക്കുലേഷൻ ഓഫ് ക്യാപിറ്റൽ ഗെയിൻ ഓൺ ഡിപ്രീഷ്യബിൾ അസെറ്റ്സ് അണ്ടർ റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ്. റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ് ബാധകമായിട്ടുള്ള ഡിപ്രീഷ്യബിൾ അസെറ്റ്സിൻ്റെ ക്യാപിറ്റൽ ഗെയിൻ എങ്ങനെയാണ് കമ്പ്യൂട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ, റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ് അനുസരിച്ച് ഡിപ്രീസിയേഷൻ എമൗണ്ട് കമ്പ്യൂട്ട് ചെയ്യേണ്ടുന്ന ഒരു ക്യാപിറ്റൽ അസറ്റ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ, അതല്ലെങ്കിൽ വിൽക്കുമ്പോൾ, അതുമായി ബന്ധപ്പെട്ടുള്ള ക്യാപിറ്റൽ ഗെയിനിൻ്റെ കാൽക്കുലേഷൻ എങ്ങനെയാണ്. അപ്പോൾ നമ്മളതിൻ്റെ ക്യാപിറ്റൽ ഗെയിനിലേക്ക് പോകുന്നതിന് മുമ്പ് നേരത്തെ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള ചില കാര്യങ്ങൾ, ഡിപ്രീസിയേഷൻ്റെ കാൽക്കുലേഷനുമായി ബന്ധപ്പെട്ട് നേരത്തെ മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങൾ നമ്മളൊന്നുകൂടെ ഇവിടെ ആവർത്തിക്കുകയാണ്. നമ്മളൊരു ബ്ലോക്ക് ഓഫ് അസെറ്റ്സിൻ്റെ ഡിപ്രീസിയേഷൻ എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അതിനകത്ത് നമ്മൾ ചെയ്യാറുള്ളത് സെയിം റേറ്റ് ഓഫ് ഡിപ്രീസിയേഷൻ ഉള്ള അസെറ്റ്സിനെ ഒരു ഗ്രൂപ്പാക്കിയിട്ട് മാറ്റിയിട്ട് ആ അസെറ്റുകളുടെ റിട്ടേൺ ഡൗൺ വാല്യൂവിൻ്റെ ടോട്ടൽ എമൗണ്ട് ആ ഒരു പ്രീവിയസ് ഇയറിൻ്റെ ബിഗിനിങ്ങിൽ, ഇപ്പോൾ നമ്മുടെ കറൻറ്റ് കേസിലാണെങ്കിൽ 2019 ഏപ്രിൽ 1 ആ ബ്ലോക്കിലെ എല്ലാ അസറ്റ്സിൻ്റെയും റിട്ടേൺ ഡൗൺ വാല്യൂ നമ്മളെടുക്കും, അല്ലേ. എന്നിട്ട് നമ്മൾ അതേ ബ്ലോക്കിനകത്ത് ആ ഫിനാൻഷ്യൽ ഇയറിൽ, ആ പ്രീവിയസ് ഇയറിൽ ഏതെങ്കിലും പുതിയ അസറ്റിൻ്റെ അഡീഷൻസ് വരുന്നുണ്ടെങ്കിൽ, വാങ്ങുന്നുണ്ടെങ്കിൽ അതിൻ്റെ കോസ്റ്റ് നമ്മൾ ആഡ് ചെയ്യും. അപ്പോൾ കിട്ടുന്ന എമൗണ്ടിനെ, അത് ടോട്ടൽ ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന എമൗണ്ടിനെ നമുക്ക് തൽക്കാലത്തേക്ക് ബാലൻസ് എന്ന് വിളിക്കാം. ഈ ബാലൻസ് എമൗണ്ടിൽ നിന്ന് ആ വർഷം സെയിൽ ചെയ്യുന്ന അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യുന്ന അസറ്റ്സിൻ്റെ നെറ്റ് കൺസിഡറേഷൻ എമൗണ്ട് കുറക്കണം. നെറ്റ് കൺസിഡറേഷൻ എമൗണ്ട് എന്ന് പറയുന്നതിനർത്ഥം ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ
മൈനസ് സെല്ലിംഗ് എക്സ്പെൻസസ് എന്നുള്ളതാണ്. അസറ്റ് വിൽക്കുന്ന സമയത്താണെങ്കിൽ അതിന്റെ സെല്ലിംഗ് പ്രൈസിൽ നിന്ന് സെല്ലിംഗ് എക്സ്പെൻസസ് കുറച്ചാൽ ബാക്കി വരുന്ന എമൗണ്ടിനെയാണ് നെറ്റ് കൺസിഡറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ക്യാപിറ്റലിനകത്ത് പഠിച്ചിട്ടുള്ള ഒരു ടേം ഉപയോഗിക്കുകയാണെങ്കിൽ ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ എന്ന് പറയുന്ന എമൗണ്ടിൽ നിന്ന് സെല്ലിംഗ് എക്സ്പെൻസസ് എന്ന് പറയുന്ന ഐറ്റം കുറച്ചാൽ കിട്ടുന്ന എമൗണ്ടാണ് നെറ്റ് കൺസിഡറേഷൻ. അത് ബാലൻസ് എമൗണ്ടിൽ നിന്ന് നെറ്റ് കൺസിഡറേഷൻ എമൗണ്ട് കുറച്ച് കഴിഞ്ഞാൽ ബാക്കി വരുന്ന എമൗണ്ടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റിട്ടേൺ ഡൗൺ വാല്യൂ ഫോർ പ്രീവിയസ് ഇയർ 2019-20, കറണ്ട് പ്രീവിയസ് ഇയറിലേക്കുള്ള റിട്ടേൺ ഡൗൺ വാല്യൂ അതാണ്. എന്നിട്ട് നമ്മളതിനെ ഡിപ്രീസിയേഷൻ്റെ എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യണം അല്ലെ, അതാത് ബ്ലോക്കിന് അപ്ലിക്കബിൾ ആയ റേറ്റ് എത്രയാണോ ആ റേറ്റ് വെച്ച് ഡിപ്രീസിയേഷൻ എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ നമ്മളിവിടെ ലെസ് ഡിപ്രീസിയേഷൻ ഇൻ പ്രീവിയസ് ഇയർ 2019-20, 1920 എന്ന് വായിക്കാം, പ്രീവിയസ് ഇയർ 1920, 19-20 വർഷത്തേക്കുള്ള ഡിപ്രീസിയേഷൻ എമൗണ്ട് നമ്മൾ ആ ബ്ലോക്കിന് ബാധകമായ റേറ്റ് വെച്ചിട്ട് ആ ഡിപ്രീസിയേഷൻ എമൗണ്ട് ചാർജ് ചെയ്യുന്നു. 2019-20 വർഷത്തേക്കുള്ള റിട്ടേൺ ഡൗൺ വാല്യൂ എമൗണ്ടിൽ നിന്നും ആ വർഷത്തെ ഡിപ്രീസിയേഷൻ എമൗണ്ട് കുറക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, അടുത്ത വർഷത്തേക്കുള്ള അടുത്ത വർഷം തുടക്കത്തിലുള്ള അതിൻ്റെ ആ ബ്ലോക്ക് ഓഫ് അസറ്റ്സിൻ്റെ റിട്ടേൺ ഡൗൺ വാല്യൂ കിട്ടും. റിട്ടേൺ ഡൗൺ വാല്യൂ ഓൺ 1 ഏപ്രിൽ 2020, 2020-21 ഫിനാൻഷ്യൽ ഇയറിലേക്കുള്ള റിട്ടേൺ ഡൗൺ വാല്യൂ ആണ് നമുക്ക് അവിടെ കിട്ടുന്നത്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഇനി ഇത് നമ്മൾ എങ്ങനെയാണ് ഇങ്ങനെ ഒരു WDV മെത്തേഡ് അനുസരിച്ച് ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യേണ്ടുന്ന അസറ്റ്സിൻ്റെ ട്രാൻസ്ഫർ സമയത്തുണ്ടാകുന്ന ക്യാപിറ്റൽ ഗെയിൻ കമ്പ്യൂട്ട് ചെയ്യാം. ഇതിനകത്ത് മൂന്ന് സിറ്റുവേഷനുകൾ നമുക്ക് കാണാൻ കഴിയും. ഒന്ന്, ഇഫ് നെറ്റ് കൺസിഡറേഷൻ ഈസ് ലെസ് ദാൻ ബാലൻസ് വെൻ എ പാർട്ട് ഓഫ് അസറ്റ്സ് ഇൻ ബ്ലോക്ക് ഈസ് സോൾഡ് There is no capital gain or loss. ഒന്നാമത്തെ സിറ്റുവേഷൻ എന്താണ്, ബ്ലോക്കിനകത്തുള്ള പാർട്ട് ഓഫ് അസെറ്റ്സ്, ആ ബ്ലോക്കിലെ മൊത്തം അസെറ്റ്സ് ട്രാൻസ്ഫർ ചെയ്യുന്നില്ല, വിൽക്കുന്നില്ല, ബ്ലോക്കിലെ ഒരു ഭാഗം മാത്രം, ആ ബ്ലോക്കിലുള്ള അസെറ്റ്സിന്റെ ഒരു പോർഷൻ മാത്രം വിൽക്കുന്നു. അങ്ങനെ വിൽക്കുന്ന സമയത്ത് കിട്ടുന്ന നെറ്റ് കൺസിഡറേഷൻ എമൗണ്ട്, നേരത്തെ പറഞ്ഞതുപോലെ സെല്ലിംഗ് പ്രൈസ് മൈനസ് സെല്ലിംഗ് എക്സ്പെൻസസ്, നെറ്റ് കൺസിഡറേഷൻ എമൗണ്ട് നമ്മൾ ഈ നേരത്തെ കണ്ട ബാലൻസ് എന്ന് പറയുന്ന, ബാലൻസ് എന്ന് പറയുമ്പോൾ എന്താണ്, ബ്ലോക്ക് ഓഫ് അസറ്റ്സിന്റെ വർഷത്തിന്റെ തുടക്കത്തിലുള്ള റിട്ടേൺ ഡൗൺ വാല്യൂവിന്റെ കൂടെ ആ വർഷം വാങ്ങുന്ന അസറ്റ്സിന്റെ എമൗണ്ട് കൂട്ടുമ്പോൾ കിട്ടുന്ന എമൗണ്ടാണ് ബാലൻസ് അല്ലെ. ബാലൻസ് എമൗണ്ടുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ നെറ്റ് കൺസിഡറേഷൻ എമൗണ്ട് ബാലൻസിനേക്കാൾ കുറവാണെങ്കിൽ ആ ഒരു ട്രാൻസ്ഫറിലൂടെ നമുക്ക് ക്യാപിറ്റൽ ഗെയിനോ ലോസോ ഉണ്ടാവുന്നില്ല, ക്യാപിറ്റൽ ഗെയിനും ഇല്ല ക്യാപിറ്റൽ ലോസും ഇല്ല. സെക്കൻഡ് സിറ്റുവേഷൻ എന്താണ്, ഇഫ് നെറ്റ് കൺസിഡറേഷൻ ഈസ് ഗ്രേറ്റർ ദാൻ ബാലൻസ് വെൻ ഓൾ ഓർ എ പാർട്ട് ഓഫ് അസറ്റ്സ് ഇൻ ബ്ലോക്ക് ആർ സോൾഡ്. രണ്ടാമത്തെ സിറ്റുവേഷൻ പറയുന്നത്, ബ്ലോക്കിലുള്ള മുഴുവൻ അസറ്റുകൾ അതല്ലെങ്കിൽ ബ്ലോക്കിലെ അസറ്റ്സിന്റെ ഒരു പോർഷൻ വിൽക്കുന്ന സമയത്ത് നെറ്റ് കൺസിഡറേഷൻ എമൗണ്ട്, ആ അസറ്റ് വിൽക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന നെറ്റ് കൺസിഡറേഷൻ എമൗണ്ട് നേരത്തെ പറഞ്ഞ ബാലൻസ് എമൗണ്ടിനേക്കാൾ കൂടുതലാണെങ്കിൽ അതിൻ്റെ ഡിഫറൻസ് വരുന്ന എമൗണ്ട് ഉണ്ടാവും അല്ലെ, നെറ്റ് കൺസിഡറേഷൻ മൈനസ് ബാലൻസ്, ആ ഡിഫറൻസ് വരുന്ന എമൗണ്ടിന് നമ്മൾ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ആയിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. മൂന്നാമത്തെ സിറ്റുവേഷൻ എന്താണ്, ഇഫ് നെറ്റ് കൺസിഡറേഷൻ ഈസ് ലെസ് ദാൻ ബാലൻസ് വെൻ ഓൾ അസെറ്റ്സ് ഇൻ ബ്ലോക്ക് ആർ സോൾഡ്, ബ്ലോക്കിലെ മുഴുവൻ അസറ്റുകളും വിൽക്കുന്ന സമയത്ത് നെറ്റ് കൺസിഡറേഷൻ എമൗണ്ട് ബാലൻസ് എമൗണ്ടിനേക്കാൾ കുറവാണെങ്കിൽ അല്ലെ, ബ്ലോക്കിലെ മുഴുവൻ അസറ്റ്സും ആ പ്രീവിയസ് ഇയറിൽ വിൽക്കുകയാണ്, ആ വിൽക്കുന്ന സമയത്തുള്ള നെറ്റ് കൺസിഡറേഷൻ എമൗണ്ട് ബാലൻസ് എമൗണ്ടിനേക്കാൾ കുറഞ്ഞ എമൗണ്ട് വരുന്നുള്ളൂ എങ്കിൽ ഡിഫറൻസ് വരുന്ന എമൗണ്ട് അല്ലെ, ബാലൻസ് എമൗണ്ട് മൈനസ് നെറ്റ് കൺസിഡറേഷൻ, ആ വ്യത്യാസം വരുന്ന എമൗണ്ടിന് നമ്മൾ ഷോർട്ട് ടേം ക്യാപിറ്റൽ ലോസ് ആയിട്ട് കണക്കാക്കപ്പെടുന്നു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ് അനുസരിച്ച് ഡിപ്രീസിയേഷൻ കമ്പ്യൂട്ട് ചെയ്യേണ്ടുന്ന അസറ്റ്സ് വിൽക്കുന്ന സമയത്ത്
നമ്മൾ ഈ വിൽക്കുന്ന അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യുന്ന അസറ്റ് ചിലപ്പോൾ ലോങ് ടേം ക്യാപിറ്റൽ അസറ്റ് ആവാം, ഷോർട്ട് ടേം ക്യാപിറ്റൽ അസറ്റ് ആവാം. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള പ്രൊസീജിയർ അനുസരിച്ചാണെങ്കിൽ ലോങ് ടേം ക്യാപിറ്റൽ അസറ്റ്സ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഉള്ള പ്രോഫിറ്റ് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ആണ്. ഷോർട്ട് ടേം ക്യാപിറ്റൽ അസറ്റ്സ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഉള്ള ക്യാപിറ്റൽ ഗെയിന് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ആണ്. പക്ഷെ ഇവിടെ മൂന്ന് പോസിബിലിറ്റീസ് ആണ് നമ്മൾ കണ്ടത്. ഒന്ന്, ഒന്നുകിൽ അവിടെ ക്യാപിറ്റൽ ഗെയിനോ ലോസോ ഒന്നുമില്ല, അല്ലെങ്കിൽ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ആവും, അല്ലെങ്കിൽ ഷോർട്ട് ടേം ക്യാപിറ്റൽ ലോസ് ആവും. മൂന്ന് ചാൻസുകളാണ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്, ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്ന അസറ്റ് ഷോർട്ട് ടേം ക്യാപിറ്റൽ അസറ്റ് ആവട്ടെ, ലോങ് ടേം ക്യാപിറ്റൽ അസറ്റ് ആവട്ടെ, അതിൻ്റെ റിസൾട്ട്സ് എന്തായിരിക്കും? ദർ ഈസ് നോ ക്യാപിറ്റൽ ഗെയിൻ ഓർ ലോസ്, ഓർ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ഓർ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ലോസ്. ഒരിക്കലും അസറ്റ് ലോങ് ടേം ആണെന്ന് കരുതി ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിനോ ലോങ് ടൈം ക്യാപിറ്റൽ ലോസോ വരുന്നില്ല എന്ന് ചുരുക്കം. അപ്പോൾ ഇങ്ങനെയാണ് ഡിപ്രിഷ്യബിൾ അസെറ്റ്സ്, റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ് ഫോളോ ചെയ്യുന്ന അസെറ്റ്സ് ആണെങ്കിൽ അതിൻ്റെ ക്യാപിറ്റൽ ഗെയിൻ കമ്പ്യൂട്ട് ചെയ്യാം. ഒരു ചെറിയ എക്സാമ്പിളോടെ നമുക്ക് ഈ ഒരു കേസ് ഡിസ്കസ് ചെയ്യാം. ഉദാഹരണത്തിന് ഒരു ബ്ലോക്ക് ഓഫ് അസെറ്റ്സ് നമ്മൾ എടുക്കുകയാണ്. ബ്ലോക്ക് ഓഫ് അസെറ്റ്, ആ ബ്ലോക്ക് എന്ന് പറയുന്ന 10% ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുന്ന ഒരു ബ്ലോക്കാണ്. ഓക്കെ, ഓൾറെഡി ആ ബ്ലോക്കിൽ രണ്ട് അസെറ്റുകളുണ്ട്. അപ്പോൾ നമ്മൾ തുടക്കത്തിൽ പ്രീവിയസ് ഇയർ തുടക്കത്തിൽ അല്ലേ WDV ഓൺ 1st April 2019 രണ്ട് അസെറ്റ്സ് ആണ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഉള്ളത്. നമ്മളിവിടെ ഫോർ എക്സാമ്പിൾ അസെറ്റ് എ ആൻഡ് അസെറ്റ് ബി. അസെറ്റ് എയും ബിയും 10% ഡിപ്രീസിയേഷൻ ഉള്ള ഒരു ബ്ലോക്കിനകത്ത് വരുന്ന അസെറ്റ്സ് ആണ്. അപ്പോൾ അതിൻ്റെ WDV എന്ന് പറയുന്ന എമൗണ്ട് ഫോർ എക്സാമ്പിൾ 5 lakh ആണ്. ഈ രണ്ട് അസെറ്റ്സിൻ്റെയും കൂടെ WDV കൂട്ടുമ്പോൾ നമുക്ക് 5 lakh രൂപ കിട്ടും. ഇനി ഈ വർഷം 2019-20 വർഷത്തിൽ ഇവിടെ ഇതിൻ്റെ കൂടെ ഒരു പുതിയ അസെറ്റ് പർച്ചേസ് ചെയ്യും. ഇതേ ബ്ലോക്കിൽ എന്ന് പറയുമ്പോൾ 10% ഡിപ്രിസിയേഷൻ ഉള്ള ഒരു പുതിയ അസെറ്റ് ഈ വർഷം പർച്ചേസ് ചെയ്യുന്നു, 2019-20 വർഷത്തിൽ പർച്ചേസ് ചെയ്യുന്നു. നമുക്ക് അസെറ്റിനെ സി എന്ന പേരിൽ വിളിക്കാം. അസെറ്റ് സി എന്ന് പറയുന്ന അസെറ്റാണ് ഈ വർഷം വാങ്ങിച്ചിട്ടുള്ളത്. അതിൻ്റെ കോസ്റ്റ്, ഉദാഹരണത്തിന് നമ്മൾ അതിൻ്റെ കോസ്റ്റ് എടുക്കുന്ന സമയത്ത് അത് 3 lakh രൂപയാണ് അതിൻ്റെ കോസ്റ്റ് വന്നത്, 3 lakh rupees ആണ്. ഓക്കെ, നമ്മൾ നേരത്തെ പഠിച്ചതുപോലെ നമ്മളതിൻ്റെ ഒരു ബാലൻസ് എമൗണ്ട് നമുക്ക് കിട്ടും അല്ലേ. ആ ബാലൻസ് എമൗണ്ട് എന്ന് പറയുന്നത് എന്താണ്? 5 lakh + 3 lakh അല്ലേ. നേരത്തെയുള്ള WDV എമൗണ്ടിൻ്റെ കൂടെ കറണ്ട് ഇയറിൽ വാങ്ങുന്ന അസെറ്റ്സിൻ്റെ കോസ്റ്റ് കൂട്ടുന്ന സമയത്ത് കിട്ടുന്ന എമൗണ്ട്. ഇവിടെ നമുക്ക് 8 lakh രൂപയാണ് അത് കിട്ടുക. 8 lakh രൂപയാണ് ബാലൻസ് എന്ന് പറയുന്ന എമൗണ്ട്. ഇനി നമ്മൾ ഇതിനകത്തുള്ള ഒരു ഒന്നാമത്തെ ഒരു കേസ് നോക്കുക. ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത് കേസ് എ. കേസ് എയിൽ പറയുന്നത് ഈ ബ്ലോക്കിൽ ഇപ്പോൾ 3 അസെറ്റുകളുണ്ട്. നമുക്ക് കാണാൻ പറ്റും നേരത്തെ ഉണ്ടായിരുന്ന അസെറ്റ് എയും ബിയും പുതിയ അസെറ്റ് ഈ വർഷം വാങ്ങിച്ചത് സിയും ഉണ്ട് അല്ലേ. 3 അസെറ്റ്സാണ് ഈ ബ്ലോക്കിനകത്ത് ഇപ്പോൾ ഉള്ളത്. ഈ 3 അസെറ്റുകളിൽ അസെറ്റ് എ മാത്രം ഈ വർഷം വിൽക്കുകയാണ്, സോൾഡ് അസെറ്റ് എ. അസെറ്റ് എ ഈ വർഷം വിൽക്കുമ്പോൾ നെറ്റ് കൺസിഡറേഷൻ എമൗണ്ട് 2 lakh rupees ആണ് വരുന്നത്. നെറ്റ് കൺസിഡറേഷൻ എമൗണ്ട് ഇസ് റുപ്പീസ് 2 lakh. ഇതാണ് നമ്മുടെ ഒന്നാമത്തെ സിറ്റുവേഷൻ. അതായത് 8 lakh രൂപ ബാലൻസ് വരുന്ന ഒരു ബ്ലോക്കിൽ നമ്മൾ നിൽക്കുകയാണ്. അതിൽ 3 അസെറ്റ്സ് എയും ബിയും സിയും ഉണ്ട്. ഈ 3 അസെറ്റുകളിൽ ഒരസെറ്റ് മാത്രം, അസെറ്റ് എ എന്ന് പറയുമ്പോൾ പാർട്ട് ഓഫ് ബ്ലോക്ക് ഓഫ് അസെറ്റ്സ്, ബ്ലോക്കിൻ്റെ ഒരു ഭാഗം മാത്രമാണ് ഈ വർഷം ട്രാൻസ്ഫർ ചെയ്യുന്നത്. ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ 2 lakh രൂപ നെറ്റ് കൺസിഡറേഷൻ എമൗണ്ട് കിട്ടുന്നു. അപ്പോൾ ഇവിടുത്തെ കേസ് നമുക്ക് കാണാൻ പറ്റും നെറ്റ് കൺസിഡറേഷൻ എമൗണ്ട് എന്ന് പറയുന്ന എമൗണ്ട് ഇവിടെ റുപ്പീസ് 2 lakh ആണ് അല്ലേ. അതേസമയത്ത് ഇവിടെ വരുന്ന ബാലൻസിന്റെ എമൗണ്ട്, ബാലൻസിന്റെ എമൗണ്ട് എത്രയാണ് ഇവിടെ പറഞ്ഞത്? 8 lakh രൂപയാണ്. അപ്പൊ ഇവിടെ ബ്ലോക്കിലെ പാർട്ട് ഓഫ് അസെറ്റ്സ് വിൽക്കുമ്പോൾ നെറ്റ് കൺസിഡറേഷൻ എമൗണ്ട് ബാലൻസിനേക്കാൾ കുറവാണ് അല്ലേ. കാരണം 3 അസെറ്റ്സുള്ള ബ്ലോക്കിൽ അതിൻ്റെ ഒരു ഭാഗമായിട്ടുള്ള അസെറ്റ് എ മാത്രമേ വിൽക്കുന്നുള്ളൂ. ആ സമയത്ത് നെറ്റ് കൺസിഡറേഷൻ എമൗണ്ട് 2 lakh രൂപയും ബാലൻസ് നമ്മൾ നേരത്തെ കമ്പ്യൂട്ട് ചെയ്ത് 8 lakh രൂപയുമാണ്. നെറ്റ് കൺസിഡറേഷൻ എമൗണ്ട് ബാലൻസ് എമൗണ്ടിനേക്കാൾ കുറവാണ്.
അങ്ങനെ വരുമ്പോൾ റിസൾട്ട് എന്താണെന്ന് വരെ നമ്മൾ നേരത്തെ പഠിച്ചു. എന്നാൽ റിസൾട്ട് വരുന്നത് നെറ്റ് കൺസിഡറേഷൻ ബാലൻസിനേക്കാൾ കുറവാകുമ്പോൾ പാർട്ട് ഓഫ് അസറ്റ്സ് വിൽക്കുന്ന സമയത്താണെങ്കിൽ ദർ ഈസ് നോ ക്യാപിറ്റൽ ഗെയിൻ ഓർ നോ ലോസ് അല്ലേ. അപ്പൊ ഇതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് എന്താണ്, ഈ ഒരു പർട്ടിക്കുലർ കേസിൽ ദർ ഈസ് നോ ക്യാപിറ്റൽ ഗെയിൻ ഓർ ക്യാപിറ്റൽ ലോസ്. ഇതിനകത്ത് ക്യാപിറ്റൽ ഗെയിനോ ക്യാപിറ്റൽ ലോസോ ഒന്നുമില്ല. ഇനി രണ്ടാമത്തെ കേസ് നോക്കുക, കേസ് ബി. ബി എന്ന് പറയുന്ന കേസിൽ ഇവിടെ ഈ ബ്ലോക്കിൽ രണ്ട് അസറ്റുകൾ വിൽക്കുന്നു, അസറ്റ് എയും അസറ്റ് ബിയും ഈ വർഷം വിൽക്കുന്നു. അസറ്റ് എ ആൻഡ് അസറ്റ് ബി, ഈ രണ്ട് അസറ്റും കൂടെ വിൽക്കുന്നത് നെറ്റ് കൺസിഡറേഷൻ എമൗണ്ട്, രണ്ട് അസറ്റ് വിൽക്കുന്ന സമയത്ത് കിട്ടുന്ന സെല്ലിംഗ് പ്രൈസ് മൈനസ് സെല്ലിംഗ് എക്സ്പെൻസസ് എന്ന് പറയുന്ന എമൗണ്ട് ഫോർ എക്സാമ്പിൾ 850,000 rupees ആണ്. 850,000 rupees. ഇനി ഇവിടെ നമ്മൾ നോക്കുക, ഇവിടെ വരുന്ന കേസ് എങ്ങനെയാണ്. ഇവിടെ നെറ്റ് ബ്ലോക്ക് ഓഫ് അസറ്റ്സിൽ മൊത്തം മൂന്ന് അസറ്റ്സ് ഇതിനകത്ത് എയും ബിയും സിയും ഉൾപ്പെടുന്ന ബ്ലോക്കിൽ അതിന്റെ പാർട്ട് ഓഫ് അസറ്റ് എയും ബിയും ആണ് ഈ വർഷം വിൽക്കുന്നത്. മൊത്തം വിൽക്കുന്നില്ല, എയും ബിയും വിൽക്കുന്നു. 800,000 rupees വരുന്ന എമൗണ്ട്. നെറ്റ് കൺസിഡറേഷൻ എമൗണ്ട് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 850,000 rupees ഇതിനകത്ത് വന്നത് അല്ലെ, 850,000 ആണ്. ഇവിടെ ബാലൻസിന്റെ എമൗണ്ട്, ബാലൻസ് എമൗണ്ട് എന്ന് പറഞ്ഞ റുപ്പീസ് 800,000 ആണ്. അപ്പൊ ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ബ്ലോക്കിലെ മുഴുവൻ അസറ്റുകളും, ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ ആ കേസിലേക്ക് വന്നാൽ അല്ലെ, ഇഫ് നെറ്റ് കൺസിഡറേഷൻ ഈസ് ഗ്രേറ്റർ ദാൻ ബാലൻസ് വെൻ ഓൾ ഓർ എ പാർട്ട് ഓഫ് അസറ്റ്സ് ഇൻ ബ്ലോക്ക് ആർ സോൾഡ്, ബ്ലോക്കിലെ മുഴുവൻ അസറ്റുകളോ ബ്ലോക്കിലെ ഒരു ഭാഗം അസറ്റുകളോ വിൽക്കുകയാണെങ്കിൽ നെറ്റ് കൺസിഡറേഷൻ എമൗണ്ട് ബാലൻസിനേക്കാൾ കൂടുകയാണെങ്കിൽ ഡിഫറൻസ് വരുന്ന എമൗണ്ട് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ആണ്. ഇവിടെ നമുക്ക് കാണാൻ പറ്റും, ഇതിനകത്ത് നമ്മൾ കാണുന്ന കേസ് എന്ന് പറയുന്നത് 850,000 rupees നെറ്റ് കൺസിഡറേഷൻ എമൗണ്ട് വരുന്നത്, ബാലൻസ് എമൗണ്ട് 800,000 rupees അല്ലേ എന്ന് പറയുമ്പോൾ ബ്ലോക്കിലെ ഒരു ഭാഗം അസറ്റ് വിൽക്കുന്ന സമയത്ത് തന്നെ നെറ്റ് കൺസിഡറേഷൻ എമൗണ്ട് ബാലൻസ് എമൗണ്ടിനേക്കാൾ കൂടുതലാണ്. അപ്പൊ അങ്ങനെയായതുകൊണ്ട് എത്ര എമൗണ്ട് ഡിഫറൻസ് വരുന്നുണ്ട്, 850,000 800,000 ആണ് അല്ലേ. അപ്പൊ അതിനകത്ത് ഒരു 50,000 rupees ഡിഫറൻസ് വരുന്നുണ്ട്. ആ ഡിഫറൻസ് വരുന്ന എമൗണ്ട് എന്തായിരിക്കും, ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ആയിരിക്കും, റുപ്പീസ് 50,000. ഇനി മൂന്നാമതൊരു സിറ്റുവേഷൻ നോക്കാം, കേസ് സി. ഇവിടെ ബ്ലോക്കിൽ മുഴുവൻ അസറ്റ്സും വിൽക്കുന്നു, സോൾഡ് ഓൾ ദി അസറ്റ്സ് ഇൻ ദി ബ്ലോക്ക്, അസറ്റ് എ ബി ആൻഡ് അസറ്റ് സി. മൂന്ന് അസറ്റ്സും വിൽക്കുന്ന സമയത്ത് നെറ്റ് കൺസിഡറേഷൻ എമൗണ്ട് ഇവിടെ വരുന്നത് റുപ്പീസ് 780,000 rupees ആണ്, 780,000. അപ്പോൾ ആ കേസിൽ നെറ്റ് കൺസിഡറേഷൻ എമൗണ്ട് 780,000 rupees അല്ലേ, ബാലൻസ് എമൗണ്ട് ഇതിനകത്ത് വരുന്നത് റുപ്പീസ് 800,000. ഇവിടെ എന്താ സംഭവിക്കുന്നത്, 800,000 rupees ബാലൻസ് എമൗണ്ട്, നെറ്റ് കൺസിഡറേഷൻ എമൗണ്ട് 780,000 rupees ബ്ലോക്കിലെ മൊത്തം അസറ്റ്സും വിൽക്കുന്നു. മൊത്തം അസറ്റ്സും വിൽക്കുന്ന സമയത്ത് നെറ്റ് കൺസിഡറേഷൻ എമൗണ്ട് ബാലൻസിനേക്കാൾ കുറവാണെങ്കിൽ ഡിഫറൻസ് വരുന്ന എമൗണ്ട് ഷോർട്ട് ടൈം ക്യാപിറ്റൽ ലോസ് ആണ്. ഇവിടെ സംഭവിക്കുന്നത് അങ്ങനെയാണ്, കാരണം ബാലൻസ് എമൗണ്ട് 800,000 rupees അതിനേക്കാൾ കുറഞ്ഞ എമൗണ്ടിനാണ് ബ്ലോക്കിലെ എല്ലാ അസറ്റും വിൽക്കുന്നത് അല്ലേ, 780,000 അസറ്റ് വിൽക്കുന്ന സമയത്ത് കിട്ടുന്നുള്ളൂ. അപ്പൊ അതിനകത്ത് റുപ്പീസ് 20,000 ഡിഫറൻസ് വരുന്നുണ്ട്. ആ എമൗണ്ട് എന്തായിരിക്കും, ഷോർട്ട് ടൈം ക്യാപിറ്റൽ ലോസ് ആണ്, കാരണം ഇവിടെ സെല്ലിംഗ് പ്രൈസ് അല്ലെങ്കിൽ നെറ്റ് കൺസിഡറേഷൻ എന്ന് പറയുന്ന എമൗണ്ട് ബാലൻസിനേക്കാൾ കുറവാണ് വന്നത്. അതുകൊണ്ട് ആ വ്യത്യാസം എമൗണ്ട് 800,000 - 780,000 ബാക്കി വരുന്ന ഡിഫറൻസ് വരുന്ന റുപ്പീസ് 20,000 എന്ന് പറയുന്നത് ഷോർട്ട് ടൈം ആയിട്ടുള്ള ക്യാപിറ്റൽ ലോസ് ആണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഇത്തരം കേസുകളിൽ WDM അനുസരിച്ച് ഡിപ്രിസിയേഷൻ എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യുന്ന അസറ്റ്സിന്റെ ക്യാപിറ്റൽ ഗെയിനും ലോസും കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.